Day 6 started with the Parakil Museum, Kannur. One of the most important historical monuments on Parayam, Pachalkar, I think, Sadhika Pratra Salai. Absolutely. It's beautiful inside. Namaka, Indian Saritrathle, Rani Lakshmi Bai Jansen, who's in Alonaria. Adapola, already unique, I had a lady dynasty in Dairna, Raja family and Arakal family. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന നാട്ടുരാജ്യത്തിൻ്റെ ഒരു രാജ്യമായിരുന്നു കണ്ണൂരിലെ അറക്കൽ രാജകുടുംബം. അലി രാജ എന്നുള്ള ടൈറ്റിലാണ് ആരാണ് ഭരിക്കുന്നവരെ പറഞ്ഞിരുന്നത്. അതിൽ ജെൻഡർ വ്യത്യാസമില്ല, അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം തന്നെ ബി വി ആയിരുന്നു, അന്നത്തെ രാജ്ഞി ആയിരുന്നു ഈ ഒരു ഡൈനാസ്റ്റിൻ്റെ പ്രത്യേകത. 12th സെഞ്ച്വറിയിലാണ് ഈ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സഹിച്ചത് നമ്മുടെ നാട്ടിൽ സഹിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു അറക്കൽ. കാരണം എല്ലാവരും വന്നിട്ട് കച്ചവടം ചെയ്തിരുന്നതും എല്ലാം അറക്കൽ ഫാമിലി ആയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇത്രയും സ്ട്രോങ് ആയതും പവർഫുൾ ആയതും പിന്നെ ഇത്രയും പൈസ ഉണ്ടാക്കി അതുപോലെ തന്നെ അത് അവരെ അതുപോലെ തന്നെ അവർക്ക് ത്രെട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷ് വന്നപ്പോഴും എല്ലാം തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ മൈസൂർ വാറിൻ്റെ പേരിലായിരുന്നു ഡൈനാസ്റ്റിക്ക് ലാസ്റ്റ് പവർ നഷ്ടപ്പെട്ട്. പോർച്ചുഗീസ് വന്നു, ഡച്ച് വന്നു, ഡച്ചിൻ്റെ അടുത്തും അന്നത്തെ 17th century 1 lakh rupee കൊടുത്തിട്ടാണ് ഈ കണ്ണൂർ ഫോർട്ട് ഇവർ സ്വന്തമാക്കിയത്. പിന്നീട് ബ്രിട്ടീഷുകാർ അത് അവരുടെ എടുക്കുകയും ചെയ്തു, അതിനുള്ള തീരുവ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൊരു ഒരു ഭാഗമാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. വെസ്റ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ് ഈ അറക്കൽ ഫാമിലി. പലരും ഇവിടെ വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റുന്ന കാര്യം. ആളുകൾക്ക് അറിയുന്നില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇമ്പോർട്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കം ഹാവ് എ വിസിറ്റ്. ഒരു മ്യൂസിയം ഉണ്ട്, കാണാവുന്ന ഒരു മ്യൂസിയം ആണ്. പക്ഷേ ആർട്ടിഫാക്ട്സ് ഒക്കെ നന്നായിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ചാണ്, തലശ്ശേരിക്ക് അടുത്ത്, കണ്ണൂരിൻ്റെ തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു ബീച്ചാണിത്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. ഇന്ത്യയിലെ ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. കേരളത്തിലെ ഒരേ ഒരു ബീച്ചാണിത്, ഡ്രൈവിംഗ് ബീച്ച്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മൾ ഏത് വണ്ടി കൊണ്ടുവന്നതിനാലും ഇവിടെ താന്നു പോകാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. അധികം വെള്ളത്തിലൊക്കെ എടുത്താൽ ചിലപ്പം ഫോർ വീൽ ഡ്രൈവ് ഇല്ലാത്ത വണ്ടികളാണ് ചിലപ്പോൾ പെട്ടെന്ന് വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വെന്യൂ പോലെ ഒരു ടു വീൽ ഡ്രൈവ് ആണെങ്കിൽ കൂടി ഇപ്പോൾ സിഡാൻ ആണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ലാതെ ഈ ഡ്രൈവ് സ്വിമ്മിംഗ് ബീച്ചിൽ ഓടിക്കാൻ പറ്റും. ഞാനും പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, നന്ദും വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടത്തേക്ക് ബീച്ചസ് ആയിരിക്കും ഇഷ്ടമല്ല, പക്ഷേ ഇഷ്ടമുള്ളൊരു ബീച്ച് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും ലെങ്ത്തിൽ ഓടിക്കാൻ പറ്റുന്ന ഡ്രൈവിംഗ് ബീച്ചാണ്. നിങ്ങളിവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും വരണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് വളരെ പ്രൗഡായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പ്രോപ്പർ നാവി ഫോഴ്സ് അല്ലെങ്കിൽ നാവി അഡ്മിറലാണ് കുഞ്ഞാലി മരക്കാരൻ എന്ന സ്ഥാനം. കുഞ്ഞാലി മരക്കാരൻ 4 പേരുണ്ടായിട്ടുണ്ടായിരുന്നു, 15th century to 16th century, ഒരു വർഷം 100 വർഷമായിരുന്നു അവരുടെ റെയ്നിങ് പീരീഡ്. പൊന്നാനി ഭാഗത്തായിരുന്നു ഫസ്റ്റ് കുഞ്ഞാലി മരക്കാരുണ്ടായിരുന്നത്. നമ്മുടെ സാമൂരി രാജാവിൻ്റെ നാവൽ ഫോഴ്സ് ആയിരുന്നു, നാവൽ അഡ്മിറലാണ് കുഞ്ഞാലി മരക്കാരൻ എന്ന പോസ്റ്റ്. എന്തുതന്നെയാണെങ്കിലും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നാവിഗേഷനിൽ അല്ലെങ്കിൽ നാവി ഫോഴ്സിൽ INS കുഞ്ഞാലി എന്നുള്ള പേര് വലിയ പേരാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യൻ നാവിയുടെ ഫസ്റ്റ് ഷിപ്പ് INS കുഞ്ഞാലിയാണ്. അത് മാത്രമല്ല, ഒന്ന് INS കുഞ്ഞാലിയാണ് ഇന്ത്യൻ നാവിയുടെ ബോംബെയിലെ ബേസിൻ്റെ പേര്. അതും വളരെ ഒരു സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പ്രൗഡ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. മൂന്നാമതുള്ളത് കൊച്ചിയിലുള്ള നാവൽ ബേസിലും അവരുടെ ഒരു മ്യൂസിക് അക്കാഡമിയുടെ പേരും INS കുഞ്ഞാലി എന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്തൂപമുണ്ട്, അത് നാവി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സ്തൂപത്തിലായിരുന്നു ആദ്യം എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ നാവി ഗാർഡ് ഓഫ് ഓണർ നടത്തിയിരുന്നത്. ഇപ്പം എഴുമല അക്കാഡമി കണ്ണൂർ വന്നതിന് ശേഷം അത് അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞു. ആ സ്തൂപം കൂടെ നമുക്ക് കണ്ടെടുത്ത് പോകണം പറഞ്ഞാൽ, ഇതൊരു വേർത്ത് വിസിറ്റ് പ്ലേസാണ്. ചെറിയൊരു മ്യൂസിയമാണ്, കുറച്ച് ആർക്കിടെക്ചർ ആർക്കിയോളജിക്കൽ സംഗതികളുണ്ട്. കാരണം ആർക്കിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഇതിലുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഹിസ്റ്ററിയും സ്പിരിറ്റും, പ്രത്യേകിച്ച് കുഞ്ഞാലി മരക്കാർ എന്നുള്ള മൂവി വരുന്നുണ്ട്, എത്രത്തോളം ട്വിസ്റ്റഡ് ആണ് മൂവി എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ദിസ് ഇസ് റിയൽ പ്രൗഡ് മൂവ്മെൻറ്റ്, എസ്പെഷ്യലി ഫോർ എ മലബാറി. കാരണം നമ്മൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നാവി ഫോഴ്സിൻ്റെ അഡ്മിറൽ എന്നുള്ള പോസ്റ്റ് കുഞ്ഞാലി മരക്കാർക്ക് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഹോം ടൗണായ കാലിക്കറ്റാണ്. ഇന്നിവിടെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതി. ഇന്ന് നമ്മൾ കാലിക്കറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമാണ് മലബാർ. മലബാർ എന്ന് പറയുമ്പം നമുക്കറിയാം ഇന്ത്യൻ്റെ തന്നെ ഒരു ഗേറ്റ് വേ ആയിരുന്നു വേൾഡിലേക്കുള്ള. ഇവിടെ ആയിരുന്നു സ്പൈസസിൻ്റെ ഒരു ഹെഡ് ക്യാപിറ്റൽ. ഇവിടേക്കാണ് പോർച്ചുഗീസുകാരാണെങ്കിലും ഡച്ചുകാരാണെങ്കിലും അതിനെല്ലാം എത്രയോ മുന്നേയായിട്ട് അറബ്സും ചൈനീസെല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ത്യൻ്റെ ശരിക്കും ഗ്ലോബലി പോയിരുന്നത്. നമുക്കറിയാം ഹിസ്റ്ററിയിലെല്ലാം കാണാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ് ഇവിടേക്ക് ആളുകൾ വന്നിരുന്നതെല്ലാം. അതുകൊണ്ടാണ് വാസ്കോഡ ഗാമ ഇവിടെ എത്തിയത്. വാസ്കോഡ ഇവിടെ എത്താൻ കാരണം അറബ്സാണ് റൂട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അറബ്സ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. കാരണം സ്പൈസസും അതുപോലെ ട്രേഡിങ്ങിലായിട്ട് നടന്നു. പിന്നെ മുമ്പ് ഉരു എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് എല്ലാം ഇവിടെ നടന്ന സമയത്തെല്ലാം തന്നെ അറബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 13th 40 അതായത് 14th century ബിൽഡ് ചെയ്തിട്ടുള്ള മിഷ്കാൽ പള്ളിയാണ്.
ഇവിടെ കാലിക്കറ്റിലെ തന്നെ ഒരു പ്രോമിനൻ്റ് ഏരിയയാണ് കുട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു ഭാഗം. കുട്ടിച്ചിറ എന്ന് പറയുമ്പം ഒരുപാട് പ്രത്യേകത ഉള്ള ഏരിയയാണ്, എൻ്റെ എല്ലാം റൂട്ട്സ് വിടുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത പറഞ്ഞാൽ നാക്കുത്ത മിഷ്കാൽ എന്ന് പറയുന്ന ഒരു യമൻ ട്രേഡറാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. കാരണം അന്ന് ഈ യമനീസ് എല്ലാം ഇവിടെ വന്ന് ട്രേഡ് ചെയ്തിരുന്നു. 1340s ബിൽഡ് ചെയ്തിരുന്നത്. ഇത് പഴയ ഒരു മിഡീവിയൽ മോസ്ക് എന്നാണ് ഇന്ന് പറയുന്നത്. മിഡീവിയൽ ആർക്കിടെക്ചറാണ്, കേരളത്തിൻ്റെ ആ ഒരു തനിമ നിലനിർത്തുന്ന ആർക്കിടെക്ചറാണിത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്, 15th century ഒരു പോർച്ചുഗീസ് നാവികൻ, അതായത് അൽബുക്കർ എന്നാണ് പുള്ളിയുടെ പേര്, പോർച്ചുഗീസ് ആണോ ഡച്ചോ എന്നെനിക്ക് ഓർമ്മയില്ല, എന്തായാലും പുള്ളി ഇത് ബേൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ബേൺ ചെയ്ത ഭാഗം ഇവിടുത്തെ മേൽക്കൂരയിൽ ഇപ്പോഴും 3rd floor. ബ്യൂട്ടിഫുൾ മോസ്കാണ്, ഉള്ളിലെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് വേറെ പള്ളി, പഴയ പള്ളികളുണ്ട്. ഇതിനേക്കാളും പഴക്കമുള്ള ഏകദേശം 900 years old ആയിട്ടുള്ള മുച്ചുന്തി പള്ളി എന്ന് പറയുന്ന പള്ളിയും എല്ലാം ഈ ഭാഗത്തു തന്നെ ഉണ്ട്. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ആണ് എനിക്ക് പറയാനുള്ളത്, ഇതൊരു മുസ്ലിം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡൊമിനേറ്റിംഗ് ഏരിയയാണ്. ഏകദേശം ഒരു 85% മുസ്ലിംസ് ആണ് ഇവിടെയെങ്കിൽ, ഇവിടെ തന്നെ ഗുജറാത്തി സെറ്റിൽമെൻറ്റ്, പ്യുവർ വെജ് ആയിട്ടുള്ള ജെയിൻ സെറ്റിൽമെൻറ്റ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ജെയിൻ കമ്മ്യൂണിറ്റി എല്ലാം ഇവിടെ പണ്ട് ട്രെയിനിങ്ങിന് വന്നിട്ട് ഈ കുറ്റിച്ചിറ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പം പ്യുവർ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പ്യുവർ വെജ് ആയിട്ടുള്ള ആൾക്കാരുടെ അടക്കമുള്ള ആളുകൾ വളരെ സാഹസത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതാണ് കേരളത്തിൻ്റെ വലിയൊരു മുഖമുദ്ര. നമ്മൾ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ഒരു എന്താ പറയുക, കോഡിയലായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമുള്ളൊരു ഏരിയയാണിത്. ബീച്ചിനോട് വളരെ അടുത്തുന്ന സ്ഥലമാണ്, വലിയൊരു കുളമുണ്ട് ഇതിൻ്റെ മുമ്പിൽ. ഇതിനേക്കാളേറെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഫുഡാണ്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കുസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുട്ടിച്ചിറ അല്ലെങ്കിൽ കാലിക്കറ്റ് കുസീനെല്ലാം തന്നെ ഉത്ഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ കുട്ടിച്ചിറ എന്ന് പറയുന്ന വലിയൊരു പ്രദേശം. കോഴിക്കോട് കാപ്പാട്, കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 10-12 kilometers നോർത്തായിട്ട് ഉള്ള സ്ഥലമാണ് കാപ്പാട്. കാപ്പാട് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ളത് വാസ്കോഡഗാമ എന്നുള്ള പേരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 1498 വാസ്കോഡഗാമ ഇവിടെ എത്തിയതും ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയെന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു സ്തൂപമുണ്ട്, അതാണ് ഇവിടുത്തെ ഒരു മോണ്യുമെൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു കിടപ്പെല്ലാം കണ്ടാൽ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും, ഇങ്ങനൊന്നല്ല വേണ്ടത്. പക്ഷേ ആക്ച്വലി ഒരു ചെറിയൊരു കോൺട്രവേഴ്ഷ്യലുള്ള കാര്യം എന്ന് പറയുന്നത്, കാപ്പാടിൻ്റെ ഈ ഒരു ഭാഗത്തല്ല, കുറച്ചുകൂടി നോർത്തായിട്ടുള്ള കൊല്ലം, കൊയിലാണ്ടി കൊല്ലം എന്ന് പറഞ്ഞ ഭാഗത്താണ് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഹിസ്റ്റോറിയൻസ്. എനിവേ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാസ്കോഡഗാമ എത്തിയത്. വാസ്കോഡഗാമയിലൂടെയാണ് ഇന്ത്യൻ്റെ ഗേറ്റ് യൂറോപ്യൻസിനായി തുറന്നു കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗമാണ് ഈ ഒരു ബെസ്റ്റ് ഓഫ് വെസ്റ്റിൽ നമ്മുടെ നാട്ടിലെത്തുമ്പോഴുള്ള വൺ ഓഫ് ദ മെയിൻ തിങ്. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് വിൽ സ്റ്റാർട്ട് കണ്ടിന്യൂയിങ് ദ ജേണി ടിൽ കന്യാകുമാരി. ഇന്നൊരു ദിവസം നമുക്ക് ബ്രേക്ക് ഉണ്ട്, നമ്മൾ നാടെത്തിയുണ്ട്, അതുകൊണ്ട് തന്നെ നന്ദി ദിവസം ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഐ ആം ഡൂയിങ് ഇറ്റ്, ലെറ്റ്സ് സീ. മുത്താണ് നമ്മുടെ കോഴിക്കോട്, കൽവില് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അല്ലുവാ മനസ്സ്.